രൂപയുടെ മൂല്യമിടിയുന്നത് രാജ്യത്തെ ടൂറിസം രംഗത്തിന് നല്ലതാണെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം. ദില്ലിയിൽ തുടങ്ങിയ ടൂറിസം മാർട്ടിൽ കേരളത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ ദില്ലിയിൽ ചർച്ചയാകും. ചൈനയിൽ നിന്ന് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനാണ് ശ്രമമെന്നും കണ്ണന്താനം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കേരളം ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷനാണ്. ഇപ്പോൾ നമ്മുടെ ഷോർട്ട് ടൈം ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനകം നമ്മൾ ഏതാണ്ട് 1% ചൈനക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരണം, വിദേശത്ത് പോകുന്ന ചൈനക്കാരെ. ഒരു 3 വർഷം കൊണ്ട് നമ്മളത് 10% മാറ്റിയിടുക. രൂപയുടെ മൂല്യമിടിഞ്ഞത് രാജ്യത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകളെ ബാധിക്കില്ലെന്നാണ് മന്ത്രിയുടെ പക്ഷം. ടൂറിസം അതുകൊണ്ട് നമുക്ക് ടൂറിസം മേഖലയ്ക്ക് നല്ലതാ. രൂപയുടെ വില ഇത്രയും ഇടിഞ്ഞത് കൊണ്ട് നമുക്ക് വിദേശികൾക്ക് ഇങ്ങോട്ട് വരാൻ കൂടുതൽ അട്രാക്ഷനാണ്. കാരണം $1 കൊടുത്താൽ ഇത്ര രൂപ കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ വിദേശ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നതിൽ ഈ രൂപയുടെ മൂല്യനിർണ്ണയത്തിന്റെ ഇടിവ് ഞങ്ങൾക്ക് നല്ലതാ. രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന ടൂറിസം മാർട്ടിൽ കേരളത്തിലെ ടൂറിസം രംഗം പ്രധാന ചർച്ചാ വിഷയമാകും. 60 രാജ്യങ്ങളിലെ പ്രതിനിധികൾ 3 ദിവസം നീളുന്ന മാർട്ടിൽ പങ്കെടുക്കുന്നു. ഇന്ത്യയിലെ കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ടൂറിസം മാർട്ടിന്റെ ലക്ഷ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.